കറുപ്പിന് ഏഴഴകെന്നാണ് പറയുന്നത്. എന്നാലും ഒരിക്കലെങ്കിലും മനസ്സിൽ എനിക്ക് ഇത്തിരിയോടെ നിറം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പരിമിതമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കായാലും അത് വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഫുള്ളായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഓയിൽ ഉണ്ടാക്കാം. ഞാൻ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, വളരെ ചെറിയ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 100 ml ഓയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ക്യാരറ്റിൽ. അതുകൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാവുന്ന ചെറിയ പാടുകൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാച്ച് കളയാനായിട്ട് ക്യാരറ്റിൽ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 100 ml ഒരു പാരച്യൂട്ടിൻ്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഓയിലോ ഒലിവ് ഓയിലോ എള്ളെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എള്ളെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഫേസിൽ പിമ്പിൾസ് ഒന്നും വരില്ല. ഞാനിപ്പോൾ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് എടുത്തേക്കുന്നത്. 100 ml അളവ് മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഓയിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് മാത്രം ശേഷം മാത്രമാണ് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ധാരാളം ഉള്ളതാണ് ക്യാരറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാരറ്റ്. ബീറ്റ കരോട്ടിൻ ധാരാളമായിട്ട് ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിലിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ചേട്ടാ ഈ സ്കിന്ന് ഗ്ലോ ആവാൻ ഇതിൻ്റെ ഇത്രയും വേറെ ഫലപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു വെജിറ്റബിളാണ് ക്യാരറ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ബോഡി ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം. ബോഡി ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരമെങ്കിലും നമ്മളെ ശരീരത്തിൽ അത് തേച്ച്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആവുമ്പോൾ ഒരു മണിക്കൂറും തേച്ച് പിടിപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ഒരു എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ അത് ശരീരത്തിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തേച്ച് വിടുക. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും വ്യത്യാസം തിരിച്ചറിയാനും പറ്റും. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഓയിലാണല്ലോ ചേട്ടനെങ്കിൽ. നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്തായാലും ക്യാരറ്റ് ഉണ്ടാവും, അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിലും നമ്മളുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും. ബദാം ഓയിൽ അത് ഒലിവ് ഓയിലിലൊക്കെ കാണിക്കുവാണെങ്കിൽ ഇത്തിരിയോടെയും എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ എള്ളെണ്ണയാണെങ്കിൽ പിമ്പിൾസ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസൊക്കെ വരുന്നവരുണ്ടല്ലോ, അപ്പോൾ പിമ്പിൾസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് എള്ളെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ അത് കരിഞ്ഞു പോകണ്ട കേട്ടോ, നന്നായിട്ട് വാടി ശരിക്കും ആ ഇതിലുള്ള കണ്ടൻറ്റും ഫുള്ള് ഓയിലിലേക്ക് ആവുന്നു. ഇപ്പോൾ തന്നെ ഓയില് ഒരു യെല്ലോയിഷ് നിറമായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയതിനേക്കായും കുറച്ചുകൂടെ ആവണം. എന്ന് വെച്ചിട്ട് കരിയാനോട്ട് പാടില്ല. കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ വിചാരിക്കണ അത്രയും ഗുണം കിട്ടണമെന്നില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ അത് ലോ ഫ്ലെയിമിലിടാനായിട്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാരറ്റ് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്. അപ്പോൾ എന്നാൽ മാത്രമാണ് അതിലുള്ള കണ്ടൻറ്റ് മുഴുവനായിട്ട് ഓയിലിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ശരിക്കും തന്നെ അതിൻ്റെ ഓയിലിൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ 100 ml ആണ് എടുത്തത്, അത് പറ്റിയിട്ടുണ്ട് നന്നായിട്ട്.
അപ്പോൾ ഈ ഇവിടെ ലൈറ്റ് കൂടുതൽ അതുകൊണ്ടാണ് അത്ര ഇങ്ങോട്ട് യെല്ലോയിഷ് ആയിട്ട് തോന്നാത്തത്. നല്ല യെല്ലോ കളറായിട്ടുണ്ട് കേട്ടോ. എന്തോ ഇതിലിരുന്നതിൽ നല്ല കളറല്ലേ. അതുപോലെ പിന്നെ നമുക്ക് സ്കിൻ ഇൻഫ്ലമേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ക്യാരറ്റിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ എന്നുള്ള കണ്ടൻറ്റ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. അത് എക്സ്റ്റേണൽ വൗണ്ട്സിനെയൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ക്യാരറ്റ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന സ്കിൻ ഗ്ലോയ്സിനൊക്കെ ഒരുപാട് ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബലം കിട്ടും, കാണാൻ നമുക്ക് സാധിക്കും. ഒരാഴ്ച 1 വീക്കിനുള്ളിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ചേട്ടൻ. 100% ഉറപ്പാണ് ചേട്ടൻ. ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബലം കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതേ നമുക്ക് ഇനി ക്യാരറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണം ആ ഓയിലിന് ഉണ്ടാവില്ല. അതേ നമ്മൾ മുഴുവനായിട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ചൂടാറാനായിട്ട് വയ്ക്കണം, എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. തണുത്തതിന് ശേഷമാണ് നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അതെ, നമ്മളിപ്പോൾ ഇതൊരു ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പറ്റില്ല ചേട്ടനെങ്കിൽ. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓയിൽ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം അതേ നമ്മുടെ ഓയിൽ നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.